സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നെയ്മറുടെ ചുവപ്പ് കാർഡും ഇതിനു പിന്നാലെ ഉണ്ടായ വംശീയാധിക്ഷേപ ആരോപണങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഒളിമ്പിക് മാർസയ്ക്കെതിരായ മത്സരത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ. ഇഞ്ചുറി ടൈമിൽ ഇരു ടീമിലെയും താരങ്ങൾ കളി മറന്ന് കയ്യാങ്കളിയിലേക്ക് മാറിയപ്പോൾ നെയ്മർ അടക്കം 5 താരങ്ങൾക്കാണ് റഫറി ചുവപ്പ് കാർഡ് നൽകിയത്. PSG യുടെ 3 മാർസയുടെ 2 താരങ്ങൾക്കാണ് മാർച്ചിംഗ് ഓർഡർ കിട്ടിയത്. 12 മഞ്ഞ കാർഡും റഫറിക്ക് കളിയിൽ പുറത്തെടുക്കേണ്ടി വന്നു. ചുവപ്പ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകും വഴി അൽവാരോ ഗൊൺസാലസ് തന്നെ വംശീയമായി അധിക്ഷേപിച്ചുവെന്ന് ഫോർത്ത് ഒഫീഷ്യലിനോട് നെയ്മർ പറഞ്ഞിരുന്നു. മത്സരശേഷം സോഷ്യൽ മീഡിയയിലും നെയ്മർ ഇത് ആവർത്തിച്ചു. തന്നെ കുരങ്ങനെന്ന് വിളിച്ച് ആക്ഷേപിച്ച അൽവാരോ ഗൊൺസാലസ് കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചെന്നും നെയ്മർ വെളിപ്പെടുത്തി. തനിക്കെതിരെ നടപടിയെടുത്തവർ അൽവാരോ ഗൊൺസാലസിന്റെ വംശാധിക്ഷേപം കണ്ടില്ലെന്നും നെയ്മർ ആരോപിച്ചു. ഇപ്പോഴിതാ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഫ്രഞ്ച് ഫുട്ബോൾ ലീഗ്. അൽവാരോയുടെ തലയുടെ പിന്നിൽ അടിച്ചതിന് ചുവപ്പ് കാർഡ് കണ്ട നെയ്മറുടെ ശിക്ഷ ബുധനാഴ്ച തീരുമാനിക്കുമെന്നാണ് ഫ്രഞ്ച് ഫുട്ബോൾ ലീഗ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് നെയ്മർ ഉന്നയിച്ച വംശാധിക്ഷേപ ആരോപണത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും. ഫ്രഞ്ച് ഫുട്ബോൾ ലീഗിന്റെ അച്ചടക്ക കമ്മീഷനാണ് അന്വേഷണം നടത്തുക. ഇതോടൊപ്പം മാഴ്സ താരങ്ങളെ തുപ്പിയെന്ന ആരോപണം നേരിടുന്ന ഏഞ്ചൽ ഡി മരിയക്കെതിരെയും കമ്മീഷൻ തെളിവെടുപ്പ് നടത്തും. വംശാധിക്ഷേപം നടത്തിയെന്ന് കണ്ടെത്തിയാൽ അൽവാരോ ഗൊൺസാലസിന് 10 മത്സരങ്ങളിൽ വരെ വിലക്ക് കിട്ടിയേക്കാം. നെയ്മറാണ് കുറ്റക്കാരനെങ്കിൽ അച്ചടക്ക കമ്മീഷനാണ് ശിക്ഷാ നടപടി സ്വീകരിക്കുക. ഡിമരിയക്കെതിരായ ആരോപണം തെളിഞ്ഞാൽ 6 മത്സരങ്ങൾ വരെ അർജന്റീൻ താരത്തിനും നഷ്ടമായേക്കും. നെയ്മറിനും ഡിമരിയയ്ക്കും എതിരെ മാത്രമല്ല മത്സരത്തിനിടെ പ്രശ്നമുണ്ടാക്കിയ എല്ലാ താരങ്ങൾക്കെതിരെയും അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ലീഗ് അധികൃതർ വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.